ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മ ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. നമ്മള് ബീച്ചിലേക്ക് പോകുന്നതിന്ന് കവ്വായി ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പൊ കേൾക്ക് ഇവരൊന്ന് എപ്പി കവ്വായി ബീച്ച് പോകുന്നു. വേറെ നമ്മളീ പയ്യന്നൂര് വേറെ പോവാൻ പ്രകൃതി രമണീയമായ ബീച്ചുകൾ വേറെ അധികം ഇല്ല. കവ്വായി ബീച്ചാണ് എനക്ക് പരിചയത്തിലുള്ളത്. അപ്പൊ പിന്നെ ആടെ പോവാന്ന് വിചാരിച്ചു. നല്ല മഴയാണ് പുറത്ത് ഇരുന്ന്, ഞാൻ കാണിച്ചുതരാം. പിന്നെ ഒരു കല്യാണത്തിന് പോകാനുണ്ട്. ഇനി കല്യാണത്തിലെല്ലാം പോയിട്ട് സദ്യയെല്ലാം കഴിച്ച് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് വിചാരിച്ചു വീഡിയോസ് ഒന്നും വീവലില്ല അങ്ങനെ. അപ്പൊ ഒരു വീഡിയോ ബീച്ചിലെല്ലാം പോയിട്ട് ഈ മഴക്കാലത്ത് ബീച്ച് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചതാന്ന് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങിയെന്ന്. ഇനിയിപ്പം ഞാൻ കാണിച്ചത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഒന്നും തോന്നാൻ പാടില്ല, നിങ്ങൾ എല്ലാവരും എന്റെ ചാനല് വെറുതെ ഇങ്ങനെ കണ്ടു പോകണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലല്ലോ, ഒന്ന് ആ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താല് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ മാത്രം നിങ്ങളെ ലൈക്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെറുതെ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറെ ഒരു നഷ്ടമില്ലാത്ത പരിപാടിയെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എപ്പം പറയുന്നുണ്ട്, പക്ഷെ എല്ലാരും കേൾക്കുന്നുണ്ടാവും, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ല, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പൊതുവെ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ വീഡിയോ കാണുമ്പം വേറെ കുഴപ്പമില്ലാത്ത, അതായത് ഒരു ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാല് അവർക്ക് നമ്മളെ കൊണ്ട് നമുക്ക് ഇതിലേ ചെയ്യാൻ പറ്റും. അവർ വീഡിയോ കാണുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഞാൻ കമന്റും ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മാത്രം ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇത് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ എനക്ക് തന്നെ നടക്കട, എപ്പോഴും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ചാനലിലുള്ളവരുണ്ടാവും, ഇതിൽ എന്റെ വീഡിയോ കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പം ഏട്ടന്മാരെ, ഏച്ചിമാരെ, അമ്മമാരെ എല്ലാവരും ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ല, നിച്ചുവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ആ ഓക്കെ. അപ്പൊ നമ്മ നേരെ അമ്മൂന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഓളെ ഒന്ന് കൂട്ടണം. ഓള് വീട്ടിലുണ്ടായി, ഇപ്പൊ രണ്ടു ദിവസം ഓള് വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം പോകുമ്പം ഒന്ന് ഓളെയും കൂട്ടിയിട്ട് നമ്മള് നേരെ ബീച്ചിലേക്ക് പോകും. അപ്പൊ നല്ല മഴയാണ് പുറത്ത് പെയ്യുന്നത്, ഞാൻ കാണിച്ചുതരാം. നല്ല മഴയാണ് കണ്ടാ, നല്ല മഴ പെയ്യുന്നുണ്ട്. നമുക്കെന്നും ഭ്രാന്താന്ന് വരികയുണ്ടാവും, പക്ഷെ ഈ മഴയത്ത് പുറത്ത് ബീച്ചിലെല്ലാം പോലും നല്ലൊരു വൈബല്ലേ. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതാവുന്നു. അപ്പൊ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാണ്. ചില മിക്കവാറും ആടെ ബോട്ടിങ് ഉണ്ടാവലുണ്ട്. ഇനിയിപ്പോ ഞായറാഴ്ചയാണ്, നല്ല മഴയിലായോണ്ട് ബോട്ട് ഉണ്ടാവുമോ എന്നറിയില്ല. നമ്മ മുന്നേ പോയ സമയത്തുണ്ടല്ലോ നമ്മള് ബോട്ട് ഉണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് വൈദ്യുതി പോകാൻ വേണ്ടിട്ട് പോയിട്ട് ആടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ബോട്ടില്ല, നമ്മ പെട്ടുപോയി. എന്നിട്ട് ഒരു ബോട്ട് നമ്മ ഓടിപ്പിടിക്കുകയതിന്, അങ്ങനെ ഇപ്പുറത്തേന്. ഇന്നിപ്പോ പോകുമ്പോ ആടെ ബോട്ട് ഉണ്ടാവുമോന്നൊന്നും അറിയില്ല, ഒന്ന് പോയി നോക്കാല്ലേ. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയത്ത് ബീച്ചിൽ പൊതുവെ ഈ മഴയത്ത് ടൂ വീലറിൽ പോവാനും മഴയത്ത് ബീച്ചിൽ പോവാനും പുഴേന്റെ സൈഡിൽ പോകാനും ഇതിലൊരു പ്രത്യേക ഒരു രസമല്ലേ. അത് പ്രത്യേക ഒരു നല്ലൊരു ഫീലാണ്. നമ്മൾ പോയി നോക്കണം, പോയി നോക്കുമ്പോ മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പം നമ്മ എന്താ കണ്ട, നല്ല വെള്ളമെല്ലാം ഒരുപാട് കയറി തുടങ്ങി. കുറെ വീഡിയോസ് എന്റെ ഇതിൽ ഒരുപാട് വീഡിയോസ് ഇപ്പൊ കുറച്ച് അടുത്തായിട്ട് ഞാൻ അങ്ങനെ കണ്ടന്റ് ഒന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇടല്. കുറച്ച് എനിക്ക് ഒന്നാമത് കുഞ്ഞുള്ളോണ്ട് അങ്ങനെ കുഞ്ഞിനെ വെച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്ത് ഇടാൻ പറ്റലില്ല. പക്ഷെ അഭിനയിക്കാൻ എന്തെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോക്ക് ഓളങ്ങനെ നിൽക്കൂല. അപ്പം പിന്നെ കുറച്ച് അങ്ങനെയുള്ള വീഡിയോസ് കുറവാണ്. കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്, നിങ്ങളെന്താ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും ഇടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ വീഡിയോസ് വരും. അപ്പൊ ഇതുപോലെ വ്ളോഗ് മാതിരി ഉള്ളതും ചെയ്തിടാന്ന് വിചാരിച്ചു. അപ്പൊ ഇതീടെ ഇപ്പൊ നമ്മ കാനത്തിലെത്തി. ഇവിടെ ഇപ്പം ഇവരെ കാനത്തിലൂടെ കുടുംബശ്രീ നടക്കുന്നുണ്ട്. ഇവിടെ ഏച്ചിമാരുടെ കുടുംബശ്രീ നടക്കുന്നുണ്ട്, കണ്ട. അപ്പൊ നമ്മള് വരുന്നുണ്ട്, നമ്മള് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരാൾ അങ്ങനെ വരുന്നുണ്ട്, ജീൻസും പെണ്ണെല്ലാം ഇട്ടിട്ട് ബന്ധം ബന്ധം ഒഴുകി ഒഴുകി ഒരാള് വരുന്നുണ്ട്. ഭാവിയിലെ ജീൻസ് ഇട്ട ടീച്ചർ ഇതാണ് ഗൈസ്. കൊറേ ഇന്റർവ്യൂനെല്ലാം പോയിട്ട് ക്ഷീണിച്ചിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയണം, അവളെ നമ്പർ വേണം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വരുന്നതാണ് ഗൈസ്. കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ എടുത്തു കൊടുക്കാൻ ഇവൾ റെഡിയാണ്. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ചെറിയ തുച്ഛമായ ഫീസ് മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ ഗൈസ്. എടേ, ഈ മഴയത്ത് എവിടെ പോകുന്ന നിന്റെ വീട്ടിൽ നിന്ന് വെച്ചിട്ടേ. അപ്പൊ ഗൈസ്, നമ്മള് തട്ടി തോളെ കയറ്റി പുറപ്പെട്ടിട്ടുണ്ട്. നല്ല പാട്ട്.
നാലാള് സ്കൂട്ടറില് എന്താ നമ്മളൊന്നല്ല പറഞ്ഞത്, ദൈവനാ പറഞ്ഞത്. നമ്മളെന്ന് വെച്ചാല് റോഡ് നിയമങ്ങളൊക്കെ പാലിച്ച് ലൈസൻസ് ഒക്കെ എടുത്ത് എടുക്കാ, ആ ഒന്നും നമ്മള് ചെയ്യൂല. നമ്മ നടന്നു പോവും അത്രയും. നമ്മിപ്പം സുരഭി നഗറിലെത്തി. സുരഭി നഗർ എന്ന് വെച്ചാൽ എന്റെ സ്വന്തം രാജ്യം. ഷാജി മാഷ് പോകുന്നുണ്ട് ഗൈസ്. ഷാജി മാഷ് കോട്ടൊക്കെ ഇട്ടിട്ട് സ്കൂട്ടറിൽ പോകുന്നു. നമ്മളെല്ലാരും ഹിന്ദി പഠിപ്പിച്ച മാഷാണ് ഗൈസ്. ഷാജി മാഷ് ഈ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ നമ്മള് ലതേശിന്റെ പീടിക എത്തിയിട്ടുണ്ട്. രവി സ്റ്റോർസ് പീടിയുണ്ട്. നമ്മൾ സ്ഥിരം സാധനം വാങ്ങുന്ന പീടിയാണ് ഗൈസ് ഇത്. നമ്മളെ സ്വന്തം പീടിക. എല്ലാവരുടെ തന്നെ സാധനം വാങ്ങണം, വിജയിപ്പിക്കുക. നമ്മളെ സ്വന്തം സുരഭി. നമുക്ക് രവിയാണ്ട പീടിക, പിന്നെ രവി സ്റ്റോർ. ഇത് നമ്മുടെ കൊച്ചിയിലെ ബ്രിഡ്ജാണ്, മേൽപ്പാലാണ്. കൊച്ചി അല്ല, കൊച്ചി പയ്യന്നൂർ കൊച്ചി റെയിൽവേ ഗേറ്റ്, റെയിൽവേ സ്റ്റേഷന്റെ മേൽപ്പാലാണ് ഇത്. ഓ എന്തൊരു മഴ, ഓട് പെരുമഴ. ഇറങ്ങി നടക്കണം. ഇങ്ങോട്ടൊക്കെ ആണ് കവ്വായി. കവ്വായി നമ്മ കവ്വായിലേക്കുള്ള വളവ് പറഞ്ഞു. അത് നമ്മളെ മീമൊക്കെ പൂക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലതല്ലേ. പിന്നെ അങ്ങനെയുള്ള മീൻ വിറ്റിട്ട് എത്ര പണക്കാരായി, എത്ര ആൾക്കാരുണ്ട് നാട്ടില്. ഇതല്ലേ, ഇവനിപ്പം ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇവന്റെ ഫസ്റ്റ് ജോലി എന്താണ് ചോദിക്കുക ഗൈസ്? ഫസ്റ്റ് പത്രം ഇട്ടിട്ടാണ് തുടങ്ങിയത്. ഇവൻ അഞ്ചാം ക്ലാസ് മുതൽ പത്രം ഇടാൻ പോയിന് ഗൈസ്. പണ്ടാണെങ്കിൽ ബാലവേലെ അച്ഛനെ കുറിച്ച് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാരു. പക്ഷെ ഇന്ന് അന്നത്തെ കാലം അതില്ലല്ലോ. ഞാൻ പണ്ട് പൊലിച്ച കണിച്ച് പത്രം ഇടാൻ പോവും. പിന്നെ എത്ര മണിക്ക് പോയിട്ട് നീ പെയിന്റിന് മണിക്ക് പോയിനി എന്ന് പറയുന്നു അറിയില്ല. ടേപ്പിന്റെ മണിക്ക് പോയിനി എന്ന് പറയുന്നത് അറിയില്ല. പിന്നെ ബിസിനസ് ഞാൻ തുടങ്ങിയൊരു കഥയുണ്ട്, അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കഥയാണ് ഗൈസ്. ചില വിശ്വാസ വഞ്ചന, വഞ്ചന നമ്മൾ പൊറുക്കാൻ പാടില്ല. ഞാൻ പൊറുക്കൂല. അവസാനം ഇപ്പൊ വലിയ പ്രശ്നത്തിലാന്നുള്ളത് അതെല്ലാം നിങ്ങളോട് പറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ആ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാം. അപ്പൊ ഒരു എന്തൊക്കെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ആ പ്രശ്നങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഇതിന് പുറകെ വരും കേട്ടാ. വിഷയം ഒരു വലിയ വിഷയമുണ്ട്, വിശ്വാസ വഞ്ചന ഒരു വിഷയമായിട്ടുണ്ട്. ഇപ്പൊ കണ്ട പിള്ളേർ കണ്ട വൈബ് പിള്ളേർ കണ്ടാ കണ്ടാ.
ആ കവ്വായി കായൽ എത്തിയിരിക്കുന്നു ഗൈസ്. വെള്ളിക്കട്ട പേന്റെ നോട്ടിട്ട് അറ്റ മോനെ അവരിപ്പം വരും. വേറെ ആരും കാണുന്നില്ല. ഈ ബോട്ടെങ്ങാനും സൈഡിൽ നിർത്തിയേച്ചായിരിക്കും എല്ലാം കൂടി. ഇത് വർക്കിംഗ് ആന്ന് പറഞ്ഞു. ഇതിന്റെ ചെക്കന്മാരാണ് ചോദിച്ചത്. സ്പീഡ് ബോട്ട് അതില് പോയാല് ഇതുണ്ട്. ഇതല്ലേ കണ്ടക്ടർ കണ്ടിട്ടുള്ളവർക്ക് അതും കയറുക. ഞാൻ കയറണ പേടിയല്ല. അപ്പൊ നമ്മള് ബോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സമയം 5 മണിയെല്ലാം കഴിഞ്ഞ് ഇനി 6 മണിക്ക് ലാസ്റ്റ് ബോട്ട് 6 മണിക്ക് എന്നാ പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം കാണുന്നുണ്ടോ? ഭയങ്കര മഴയാണ് കേട്ടാ. നമ്മളേ ഇല്ല ബോട്ടില്. നമ്മള് മാത്രം വരുമ്പോ ബോട്ട് സ്പെഷ്യൽ ബോട്ട് പോലെ വന്നത്. ഏട്ടൻ പറഞ്ഞു 6 മണി വരെ ഇടക്കിടക്ക് ബോട്ടുണ്ട്, നിങ്ങൾ ആവശ്യം കണ്ടി വന്നോ പറഞ്ഞു. നമ്മൾ പ്രത്യേകിച്ച് ആവശ്യം പറയുന്നില്ലല്ലോ. നമ്മ ഇന്ന് ബ്രാൻഡായിട്ട് ഇങ്ങനെ വന്നല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അത്രയും കഷ്ടപ്പാടുണ്ട് ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലപ്പ. നല്ല വിഷമം ഉണ്ട്. എന്തെന്ന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ മഴയത്ത് 2 കുഞ്ഞുമക്കളെ വീട്ടിലാക്കിട്ട് നമ്മൾ വരുന്ന കഷ്ടപ്പാട്. 2 അമ്മമാരും ഒന്ന് ഞാനും ഒന്ന് ഇവിടും കണ്ട. അപ്പൊ ഇവരുടെ വീട്ടിലാക്കിട്ടായിരുന്നു റെഡി ടു മിങ്കിൾ. അപ്പൊ നിങ്ങ മനസ്സിലാക്കണെന്ന് വെച്ചാല് നമ്മള് യൂട്യൂബ് തുടങ്ങി എന്തിനാന്ന് വെച്ചാല് നമ്മളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയാണ്. അത്യാവശ്യം കുറച്ച് കുറച്ച് അഭിനയിക്കും, കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങ വ്യൂസ് കുറച്ചാക്കി തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെച്ചാൽ എന്റെ വിഷമം കൊണ്ടാണ്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു എന്നാ പക്ഷെ പറഞ്ഞു വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ, ഏതെങ്കിലും ഒരു കാലം രക്ഷപ്പെടുന്നല്ലേ പറയുന്ന. അപ്പൊ ഏതെങ്കിലും ഒരു കാലം രക്ഷപ്പെടുന്ന വെച്ചിട്ട് നമ്മ ഇങ്ങനെ നടക്കുന്നുണ്ട് തെങ്ങും തോപ്പിലൂടെ. ഇത് കവ്വായില് തെങ്ങും തൊപ്പ ആരുടെന്നൊന്നും അറിയില്ല. ആരുന്നാലും കൊണ്ടൊന്നും വിഷമമില്ല. ഒരു കളന്തറാറ്റം കിട്ടാമോ പൊട്ടിച്ചു കുടിക്കുന്നു അമ്മ. എടാ അടക്ക ഞാൻ ഉണ്ടാക്കൂടയില് എന്നെ കിട്ടും. അപ്പൊ മൈക്കും വെള്ളം നനഞ്ഞു, ഫോണും വെള്ളം നനഞ്ഞു, ഇതെല്ലാം കൂടി വർക്ക് ചെയ്യില്ലേ അമ്മ. അപ്പൊ അപ്പുറം കടല് ഇപ്പുറം മഴ നടക്കുന്ന അമ്മ തെങ്ങും തോപ്പില്. എടാ ബീച്ച് മറ്റേ ഇത് തിരമാല ഭയങ്കര സൗണ്ട് ഉണ്ടേ. സുനാമി അങ്ങനെ വരുവാ. നമ്മ അന്ന് വന്ന അതേ വഴി, ഒരു മാറ്റമില്ല. അന്ന് നമ്മ അന്നെടുത്ത വീഡിയോ നല്ല റീച്ച് ഉണ്ടായിനി. അതുപോലെ അതിലും അധികം റീച്ച് നിങ്ങൾ ഈ വീഡിയോനെ ആക്കി തരണം. എല്ലാരും ഒന്ന് വേണ്ടി വെച്ചാല് താഴെ ഒരു ഷെയർ കാണുന്നുണ്ട്. ആ ഷെയർ ഷെയർ ചെയ്യും. ആ ഷെയർ കയറി ഞെക്ക്. അപ്പൊ ഷെയർ ആവും. പക്ഷെ എന്ന് പറഞ്ഞ വെച്ചാല് ഇല്ല, വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാം ഈ വീഡിയോ കേട്ടു വിടെ. അതാണ് തന്നെ അവിടെ വലയല്ല ഇട്ടിട്ട് എന്തോ കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുക്കാൻ സാധനം ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട് നിങ്ങൾ പറയുക. അതായത് അടിപൊളി സ്റ്റൈൽ ആരുമില്ല എന്ന് വെച്ചാല് ആർക്കും ഭ്രാന്തില്ല. മഴയത്ത് വരെ നമുക്കല്ലേ ഭ്രാന്തില്. എല്ലാരും വീട്ടിലാടി ഇരിക്കുന്നുണ്ടോ നമ്മൾ അത് ഒരാളുടെ കേട്ടാ. നമുക്ക് ഭ്രാന്തിന് കൂട്ടുകാരായിട്ട് അങ്ങനെ വരുന്നുണ്ട്. പടയും പിടിച്ച് അവരെല്ലാം പണിയും കഴിഞ്ഞു. അവര് ബീച്ചിൽ ഇറങ്ങണ്ട പറയാൻ പെരുന്നാളെന്ന് എനിക്ക് ഭയങ്കര തരയുണ്ട് കേട്ടാ. ഹലോ ഗൈസ്, കടല് ഭയങ്കര പ്രക്ഷുബ്ധമായി കിടക്കുകയാണ്. മലയാളം പഠിച്ചത് പത്താം ക്ലാസ്സിൽ ലാസ്റ്റ് മലയാളം പഠിച്ചത്. ഭയങ്കര തരയൊക്കെ ഉണ്ട്. ഞാൻ ഇറങ്ങും. എനക്ക് നീന്താൻ അറിയില്ല. ഇവക്കും നീന്താൻ അറിയില്ല, ഓനും അറിയില്ല. ഓനെ നീന്താൻ അറിയില്ല. ഞാൻ നീന്താൻ ഇറങ്ങും ഗൈസ്. എന്റെ ഹസ്ബൻഡ് എന്തായാലും എനിക്ക് ഇങ്ങോട്ട് സൂര്യാസ്തമനം നടക്കില്ല, കാരണം മഴയാണ്. ആകാശത്തിൽ അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഒരു 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 മാമൻ വരുന്നുണ്ട്, ഒരു വെളിച്ചം വരുന്നുണ്ട് അങ്ങനെ.
വീടുന്ന് ആ പന്തലെത്താൻ കുറച്ച് പണി. Thank you.
ആ ലാസ്റ്റ് ഇടണായിരുന്നു, അതാ അതിന്റെ സ്റ്റൈലി. തലകറങ്ങുന്നതല്ല, ഭൂമി ഇറങ്ങുന്നതാ. ഗായ്സ് എടാ ഇത് അഭിനയന്റെ വീട്, നമ്മ വീട് എത്തി ഗായ്സ്. ഗായ്സ് ഇതാണ് നമ്മളുടെ, എടാ അഭിനയന്റെ വീടില്ല ഇത്, നമ്മ അവസാനം വീട് എത്തിയ. നമുക്ക് ആ നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാം. എടാ ഈ നല്ല പരിചയം ഉണ്ടല്ലോ, നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ അല്ലേ. സ്ഥലം നമ്മ എടി ഊറ്റി നടന്നിരുന്നു, ഒരു വളം കുടിച്ചാലോ, അവരുടെ വീടുണ്ട്. എടേ ഇതാ അഭിനയന്റെ വീടല്ലേ, വളം തരുന്നു. ആർക്കും സംശയമില്ലല്ലോ, അഭിനയന്റെ വീടാണ്. നമുക്ക് ചോദിക്കാം അഭിനയന്റെ വീടാന്നു. എടാ റോഡില്ല, അയ്യോ ഗൈസ് ഞങ്ങൾ പറ്റിച്ചില്ല. ഗൈസ് ഇത് അഭിനയന്റെ വീടല്ല, പക്ഷെ അതുപോലെ ഉണ്ട്, ഇത്ര അടുത്തുമല്ല. റോഡില്ലടാ, കൂടാണ്ട് കളവുണ്ട്, കളവുണ്ട്. അവിടെ നടക്കാനുണ്ട് പ്രാങ്ക് വീഡിയോ. എന്നാ കുളിപ്പിക്കുന്നല്ലോ നിച്ചു, നമ്മ തല തല മഴ കൊള്ളല. ഗായ്സ് കൊറേ ആൾക്കാർ വന്നിരിക്കുന്നു, ഗായ്സ് ദൂരം കൊറേ ആൾക്കാരുണ്ട്. എടാ ഇരുന്ന് നല്ല ഫോട്ടോ വേണം കമ്പനിയിൽ ഇടാൻ, കടപ്പുറത്തേക്കുന്ന നായില്ലേ, അല്ല ബാഗ് മൂക്കിലൊരു നായി വന്നു, നായി ഇരിക്കുന്നില്ലേ. എന്നാലും കമ്പനിയിലൊക്കെ ഒരു ഫോട്ടോ എടുക്കണം ഇങ്ങനെ.
കഥയുണ്ടാവും. Thank you.
അപ്പൊ സമയം 6 മണി ആവലായി. എന്താച്ചാല് ലാസ്റ്റ് ബോട്ട് 6 മണിക്കാണ് ആ ഏട്ടൻ പറഞ്ഞു, 6 മണി വരെയാണ് ബോട്ട് ഉള്ളത്, സമയത്ത് തന്നെ വരണത്. അങ്ങനെ കൂട്ടിക്കൂടാ, ബോട്ടുണ്ടോ, ബോട്ടുണ്ടോ ഗൈസ്? കാലുകഴുകുന്നത് കാണുന്നുണ്ടോ? കലക്കല്ലേ, നീയും കലക്കുവാണോ കൊച്ചു വെള്ള? അയ്യോ മൊത്തം കലങ്ങത്തിപ്പോ. കാല് കഴുകി എന്റെ പാപങ്ങളൊക്കെ ഞാൻ കളഞ്ഞിരിക്കുന്നു ഗൈസ്. അമ്മു തുണിമുക്കി കാണിക്കുന്നുണ്ട് ഗൈസ്, അമ്മു തുണിമുക്കി കാണിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മള് ബോട്ട് കെട്ടിയില്ല തീരുണ്ട്, എനിച്ചോട്ടേക്ക്. അപ്പൊ നമ്മള് ഇവിടെ എത്തി ഗൈസ്, ബോട്ടൊന്നും ഇല്ല, നമുക്ക് പൂക്കി വിളിക്കാം. അമ്മ തുണിമുക്കി കാണിക്കുന്നുണ്ട് ഗൈസ്. നിച്ചോ ചെക്കനെ ഡേഞ്ചർ, ചെക്കനെ നിച്ചോ അങ്ങോട്ട് പോന മോനെ, പറയട്ടെ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ ബോട്ട് കെട്ടിയിലെത്തിയിട്ടുണ്ട്, ഒരു ബോട്ട് 6 മണിക്ക് പോയി. പിന്നെ അടുത്ത ബോട്ട് ഗൈസ് അമ്മ തുണിമുക്കി കാണിക്കുന്നുണ്ട്, അവരാണ് നമ്മളുടെ ഈ പൂക്കൽ കേട്ടിട്ടെങ്കിലും അമ്മു തുണിമൊക്കെ കാണിക്കുന്ന കണ്ടിട്ടെങ്കിലും ആരെങ്കിലും വന്നാ മതി. ബോട്ട് വരുമോ ഇല്ലയോ നിങ്ങൾ പറയണം, വന്നാ മതി, ഇല്ലെങ്കിൽ നമ്മൾ അയാളെ നമ്പർ വാങ്ങായിരുന്നു അല്ലേ? എനിച്ചാ കൊറിയർ ഞാൻ എന്റെ സ്വന്തം സ്റ്റെപ്പിടാം. നിച്ചോ ഇങ്ങോട്ടേക്ക്.